മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ മതേതരത്വത്തെ ബാധിച്ച വൈറസ് ആണ് യോഗി ആദിത്യനാഥ് എന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. പെരിയ കൊലപാതകത്തിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും MM ഹസൻ കാസർഗോട്ട് പറഞ്ഞു. കോൺഗ്രസും BJP നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കണമെന്ന് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം. കടുത്ത വേനലിൽ കാസർഗോഡ് മധുവാഹിനി പുഴയും വറ്റി വരണ്ടു. മാസങ്ങൾക്ക് മുമ്പേ തന്നെ പുത്തിക പുഴയും പൂർണ്ണമായും വറ്റി വരണ്ടിരുന്നു. ബാല്യകാല ഓർമ്മകൾ അയവിറക്കി നായന്മാർ മൂല TIHSS സ്കൂളിലെ 83-84 വർഷത്തെ SSLC ബാച്ചിന്റെ ഒത്തുചേരൽ. ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. ലോക്സഭയിലേക്ക് 7 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മത്സരിച്ച അബ്ബാസ് മുതലപ്പാറ ഇത്തവണ മത്സര രംഗത്തില്ല. UDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും അബ്ബാസ് മുതലപ്പാറ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ മതേതരത്വത്തെ ബാധിച്ച വൈറസ് ആണ് യോഗി ആദിത്യനാഥ് എന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. മുസ്ലിം ലീഗിനെ അദ്ദേഹം കുറ്റപ്പെടുത്തിയത് അംഗീകരിക്കുന്നില്ല. പെരിയ കൊലപാതകത്തിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും MM ഹസൻ കാസർഗോട്ട് പറഞ്ഞു. നമ്മുടെ മതേതരത്വത്തെ തകർത്ത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഈ 5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇന്നലെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ബാധിച്ച വൈറസാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മതേതരത്വത്തെ ബാധിച്ച ഏറ്റവും വലിയ വൈറസാണ് യോഗി ആദിത്യനാഥെന്ന് ഈ കഴിഞ്ഞ UP മുഖ്യമന്ത്രി ആയതിന് ശേഷവും അതിനു മുമ്പും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്നത് കൊലയാളി ഭരണമാണ്. ഏറ്റവും ഒടുവിൽ 27 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഈ 1000 ദിവസത്തിനകം പിണറായി വിജയൻ്റെ ഭരണത്തിലുണ്ടായത്. അതിൽ കൃപേശിൻ്റെയും ശരത് ലാലിൻ്റെയും ചോര വീണ മണ്ണാണ് കാസർഗോട്ടെ മണ്ണ്. ആ പൈശാചികമായ കൊലപാതകത്തിൽ ഉത്തരവാദി കൊലയാളികളെ ഇനിയും പിടിക്കാൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ജനകീയ കോടതിയിലെ കേസ് വന്ന് CBI അന്വേഷിച്ച് തീർച്ചയായിട്ടും കൊലയാളികൾക്ക് തക്ക ശിക്ഷ കോടതി നൽകും. പക്ഷേ കൊലയാളി ഭരണം ആവർത്തിക്കാതിരിക്കും. അവരുടെ അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ഒരു കടുത്ത ശിക്ഷ ഈ ശരത് ലാലിൻ്റെയും കൃപേശിൻ്റെയും സുഹൈബിൻ്റെയും ക്രൂരമായ കൊലപാതകത്തിൽ കടുത്ത ശിക്ഷ നൽകാനുള്ള ഒരു ഏറ്റവും വലിയ സുവർണ അവസരമാണ് കേരളത്തിലെ ജനകീയ കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കോൺഗ്രസും BJP നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവുമായി വന്ന കോൺഗ്രസിന് ആ മുദ്രാവാക്യം നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. തൊഴിലില്ലായ്മ അകറ്റുമെന്ന് പറഞ്ഞെങ്കിലും അതിന് പരിഹാരം കാണാനും സാധിച്ചില്ല. മാസം തോറും 76,000 രൂപ ഓരോ കുടുംബത്തിനും നൽകുമെന്ന് ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നും ബിനോയ് വിശ്വം ചോദിച്ചു. UDFന് മാത്രമല്ല BJPക്കുമുണ്ട് ആ ഭയപ്പാട്. സത്യത്തിൽ BJPയും കോൺഗ്രസും പണ്ടുള്ള എല്ലാ കാലങ്ങളിലും അത് തന്നെ ഇത്തവണയും LDFനെ മുമ്പിൽ കണ്ടുകൊണ്ട് LDFനെ ഭയപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിൻ്റെ മാർഗങ്ങൾ ആരായുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. അത്തരത്തിലുള്ള എല്ലാ വ്യക്തിഘട്ട പ്രവർത്തനങ്ങൾക്കും മടിക്കാത്തവരാണ് UDFും BJPയും വന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇരട്ടി ജാഗ്രതയാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ നൽകുമെന്ന് BJPയും പറഞ്ഞു പറ്റിച്ചു.
ദേശീയ പണിമുടക്കിലെ ജനസാന്നിധ്യം ബി ജെ പി ഗവൺമെന്റിന്റെ പോരായ്മയെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ രാംചന്ദ്ര അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ പള്ളിക്കാട്ടിൽ കെ വി കൃഷ്ണൻ, വി പി പി മുസ്തഫ, വി വി രാജൻ, ജയാനന്ദ, താജുദ്ദീൻ മൊഗ്രാൽ, ഡോക്ടർ ഖാദർ, കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാസർഗോഡ് നിയോജക മണ്ഡലം പര്യടനം കോളിയടുക്കയിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ജനങ്ങൾ മറുപടി പറയാൻ പോകുന്ന ഇലക്ഷനാണ് നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാസർഗോഡ് നിയോജക മണ്ഡലം പര്യടനം കോളിയടുക്കയിലെ നൂറുകണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സാന്നിധ്യത്തിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. അച്ഛാദിൻ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം ഈ രാജ്യത്തെ വഞ്ചിക്കുകയായിരുന്നുവെന്നും കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല മറിച്ച് മർഡർ പാർട്ടിയാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ജനങ്ങൾ മറുപടി പറയാൻ പോകുന്ന ഇലക്ഷനാണ് നടക്കാൻ പോകുന്നതെന്നും അഭിപ്രായപ്പെട്ടു. കാസർഗോഡിന് ലഭിച്ച മികച്ച സ്ഥാനാർത്ഥിയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെന്നും അദ്ദേഹത്തിന്റെ വിജയം കാസർഗോഡിന്റെ വികസനത്തിന് അഭികാമ്യമാണെന്ന് എം എം ഹസനും താൻ ജയിച്ചാൽ ഈ നാട്ടിൽ വികസനം എന്താണെന്ന് കാണിച്ചു തരുമെന്നും ഉണ്ണിത്താനും പറഞ്ഞു. കടുത്ത വേനലിൽ കാസർഗോഡ് മധുവാഹിനി പുഴയും വറ്റി വരണ്ടു. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജില്ല കടുത്ത ജലക്ഷാമത്തിലേക്കായിരിക്കും നീങ്ങുക. മാസങ്ങൾക്ക് മുമ്പേ തന്നെ പുത്തികെപ്പുഴ പൂർണ്ണമായും വറ്റി വരണ്ടിരുന്നു. മധുവാഹിനി പുഴ പൂർണ്ണമായും വറ്റി വരണ്ടു. ജില്ലയിലെ മധൂർ, മുളിയാർ, മുഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ളം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ജലസ്രോതസ്സാണ് ഇതോടെ ഇല്ലാതായത്. പുഴ വരണ്ട് ഇല്ലാതായിട്ട് 1 മാസത്തോളമായി. കാറെടുക്കാവന മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച് 34 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒഴുകുന്ന പുഴ വരണ്ടത് കാർഷിക മേഖലയെ സാരമായാണ് ബാധിച്ചിരിക്കുന്നത്. കമുകിൻ തോട്ടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനായി പുഴയിലേക്ക് പൈപ്പുകൾ സ്ഥാപിച്ച കർഷകർക്ക് ഫലം നിരാശ മാത്രം. മുമ്പെല്ലാം ഏപ്രിലിൽ വരെ വെള്ളമുള്ളതാണ്, ഇപ്പോൾ ഈ സമയത്ത് തന്നെ വെള്ളം അറിയിച്ചായി. മഴ കുറവാണ്, ഇതിലേക്കൂടെ വെള്ളം മറിഞ്ഞുണ്ടേ മഴക്കാലത്ത്. ഇപ്പം വെള്ളം മറിയുന്ന 4 കൊല്ലമായി വെള്ളം വെള്ളമില്ല, കുറവ് തന്നെയാണ്, മഴയും കുറവ് തന്നെയാണ്. കാസർഗോഡ് പുത്തികെ പുഴയുടെ അവസ്ഥയും സമാനമാണ്. പുഴയിൽ നിന്നും വ്യാപകമായി മണലൂറ്റിയതും സമീപ പ്രദേശങ്ങളിലെ കുന്നിടിച്ച് മണൽ കടത്തിയതും പുഴകളുടെ നാശത്തിന് കാരണമായി. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജില്ല വലിയ ജലക്ഷാമത്തിലേക്കായിരിക്കും നീങ്ങുക. ബാല്യകാല ഓർമ്മകൾ അയവിറക്കി ഒരു ഒത്തുചേരൽ. നായന്മാർമൂല ടി ഐ എച്ച് എസ് എസ് സ്കൂളിലെ 83-84 വർഷത്തെ സഹപാഠികളാണ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒത്തുചേർന്നത്. ബാല്യകാല ഓർമ്മകൾ അയവിറക്കി നായന്മാർമൂല ടി ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1984-85 വർഷത്തെ എസ് എസ് എൽ സി ബാച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. ഓർമ്മ അറ്റ് 35 എന്ന പേരിട്ട പരിപാടിയിൽ കുടുംബസംഗമവും അധ്യാപകരെ ആദരിക്കലും നടന്നു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നായന്മാർമൂല ജമാഅത്ത് പ്രസിഡന്റ് എൻ എ അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അനുകരണം എന്ന് പറയുന്നത് ആദ്യത്തെ അനുകരണം മാതാപിതാക്കളെ തന്നെയായിരിക്കണം. അനുകരണം വെളിയിലുള്ള ആളുകളുടെ അനുകരിക്കാനുള്ള അവസരം കൊടുക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ മോശമായി പോകുന്നത്. നമ്മളെ അനുകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ വെളിയിൽ നിന്നുള്ള പലതിനെയും അനുകരിക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു കൂട്ടായ്മയാണ്. നിങ്ങളുടെ 83-84 വർഷത്തിൻ്റെ 35 വർഷം കഴിഞ്ഞ ശേഷമുള്ളൊരു കൂട്ടായ്മയാണ്. ഈ ഓരോ കൂട്ടായ്മക്കും ഓരോ നല്ല കാര്യം ചെയ്യാൻ കഴിയണം. എന്നാൽ ഇത് നിങ്ങളുടെയും നിങ്ങളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെയൊക്കെ ഓർമ്മിക്കുവാനും നിങ്ങൾക്ക് ഒന്നിച്ചു കൂട്ടുവാനുമുള്ള പല അവസരങ്ങളും ഇത് നേടിത്തരും. അതുകൊണ്ട് സമൂഹത്തിന് പല കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. സംഘാടക സമിതി ചെയർമാൻ ഷാഫി ചൂരിപ്പള്ളം അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, എ മുഹമ്മദ്, പി എം മുഹമ്മദ്, ഹാജിറ സത്താർ, മുഹമ്മദ് ഹനീഫ പാണലം എന്നിവർ, അധ്യാപകരായ മണിയമ്മ ടീച്ചർ, ശേഖരൻ നമ്പ്യാർ, ജോൺ മാസ്റ്റർ, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു.
തുടർച്ചയായി 7 തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച അബ്ബാസ് മുതലപ്പാറ ഇത്തവണ മത്സര രംഗത്തില്ല. 1991 മുതൽ 2014 വരെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥിരം സ്ഥാനാർത്ഥിയായിരുന്ന അബ്ബാസ് മുതലപ്പാറ UDFന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുമൊക്കെ കാസർഗോഡിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ സജീവ സാന്നിധ്യമായ അബ്ബാസ് മുതലപ്പാറ ഇത്തവണ പോരാട്ടത്തിനില്ല. 2009 വരെ തുടർച്ചയായി 6 തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇദ്ദേഹം 2014 തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിലായിരുന്നു ജനവിധി തേടിയത്. 5 പ്രാവശ്യം നിയമസഭയിലേക്കും ജനവിധി തേടിയ മുതലപ്പാറ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ കുഞ്ഞിരാമനും കെ സുധാകരനും ഏറ്റുമുട്ടിയ ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായും മത്സരിച്ചിരുന്നു. ഇപ്പോൾ 56-ലെത്തിയ അബ്ബാസ് മുതലപ്പാറ 2 തവണ ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിച്ചിരുന്നു. ഇനി മുതൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നും ലോക്സഭയിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രചരണ രംഗത്താണെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരിക്കാന്ന് വേണ്ട, ഇപ്പോൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്, അതായത് ഫോർവേഡ് ബ്ലോക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. പിന്നെ ആ പാർട്ടി അത് രാജിവെച്ച് മത്സരിക്കുന്നില്ല. പിന്നെ എനിക്ക് അത്ര വലിയൊരു താല്പര്യമില്ല. ഇപ്പോൾ ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് വേണ്ട, അവരെ ഒരാൾ ഇങ്ങനെ ജയിക്കട്ടെ, എനിക്ക് UDFന്റെ അവിടെ UDFലല്ലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. പക്ഷേ കൂടാണ്ട് ഇടതുമുന്നണി ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്, CPMന്റെ എല്ലാം കൂടെയാണ് മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ CPMനെ എതിർത്താനും പറ്റില്ല. ആടെ ഞങ്ങൾ ഒന്നിച്ചുള്ളത് പാർട്ടിയുടെ ആയതുകൊണ്ട് UDFലായതുകൊണ്ട് നമുക്ക് UDFനല്ലാണ്ട് ഇതാക്കാൻ പറ്റില്ലല്ലോ. മുന്നണിയിലല്ലേ ഞങ്ങൾ, ഘടകക്ഷിയല്ലേ UDFന്റെ, അതുകൊണ്ടാണ്. ഇപ്പോൾ UDFനൊപ്പമുള്ള ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ സംസ്ഥാന കൗൺസിൽ അംഗമാണ് മുതലപ്പാറ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുൻപ് രൂപീകരിച്ച പാർട്ടികളാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. അതുകൊണ്ടാണ് അബ്ബാസ് മുതലപ്പാറ ഇനി മുതൽ തന്റെ പാർട്ടിയിൽ ഉറച്ചുനിന്ന് UDFന് വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് ഭരണമാണ് കേന്ദ്രത്തിൽ വരേണ്ടത്, കോൺഗ്രസിന് മാത്രമേ നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും അബ്ബാസ് മുതലപ്പാറ കൂട്ടിച്ചേർത്തു. പീപ്പിൾ ജസ്റ്റിസ് വെൽഫെയർ ഫോറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം നേരത്തെ എൻഡോസൾഫാൻ വിരുദ്ധ സമിതി, പുഞ്ചിരി മുളിയാർ, മമ്മൂട്ടി വെൽഫെയർ അസോസിയേഷൻ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. മുളിയാർ പഞ്ചായത്തിലെ ബോവിക്കാനം മുതലപ്പാറയിലാണ് ഇപ്പോൾ താമസം. കാസർഗോട്ട് നിന്നിറങ്ങുന്ന ഗസൽ വാർത്താ വാരികയുടെ പത്രാധിപർ കൂടിയാണ് അബ്ബാസ് മുതലപ്പാറ. ന്യൂസ് ഡെസ്ക്, KCN. തളങ്കര പാലക്കുന്ന് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്ര ഭരണി മഹോത്സവം 7 മുതൽ 11 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക പരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തളങ്കര പാലക്കുന്ന് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രം ഭരണി മഹോത്സവം 7 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. 8-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 5 മണിക്ക് മഞ്ഞപ്ലാവിൻ്റെ തറയിൽ നിന്ന് വാദ്യാഘോഷത്തോടുകൂടി ഭരണി കുഞ്ഞിനെ ക്ഷേത്രത്തിൽ ആനയിക്കൽ. 6:58-ും 8:58 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറ്റം, എഴുന്നള്ളത്ത് എന്നിവ നടക്കുന്നു. 9-ാം തീയതി ചൊവ്വാഴ്ച ശ്രീ ഭൂതബലി പാട്ടുത്സവം. 10-ാം തീയതി ബുധനാഴ്ച വെള്ളത്താലപ്പൊലി ഉത്സവം നടക്കുന്നു. 11-ാം തീയതി വ്യാഴാഴ്ച ഭരണി മഹോത്സവത്തിന്റെ പ്രധാന പരിപാടിയായ 1000 മഹോത്സവം നടക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ കൃഷ്ണ കൂഡ്ലു, രാജഗോപാൽ മഞ്ഞപ്പാടി, കുമാരൻ എ, ഉദയൻ, ശ്രീജു എന്നിവർ പങ്കെടുത്തു. മഞ്ചേശ്വരം ദാറുൻ നജാത് എഡ്യൂക്കേഷൻ സെന്ററിന്റെ 9-ാം വാർഷികത്തോട് അനുബന്ധിച്ച് മഞ്ചേശ്വരം റേഞ്ചിലെ 17 മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കായി കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം CI ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ നിർവഹിക്കുന്ന വിഭാഗമാണ് പോലീസ്. അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ഒരു സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കടമ തന്നെയാണ്. സംസ്ഥാനതലത്തിൽ SYS വിദ്യാർത്ഥികൾക്കായി നടത്തപ്പെടുന്ന കലാമത്സരങ്ങളുടെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത്. ചിഗുരുപാത ചിനാല സുന്നി ജമിയത്തുൽ മുഹല്ലിമീൻ സംഘടനയുടെ കീഴിൽ മഞ്ചേശ്വരം റേഞ്ചിലായി 17 മദ്രസകളിൽ നിന്ന് 150 വിദ്യാർത്ഥികൾ കലാമത്സരത്തിൽ പങ്കെടുത്തു. സിദ്ദീഖ് ഹസനി ദർഖാസ് അധ്യക്ഷത വഹിച്ചു. ദാറുൻ നജാത്ത് എഡ്യൂക്കേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണവും ചെയ്തു.
ആദ്യ കിറ്റ് മഞ്ചേശ്വരം സി ഐ ദിനേശിൽ നിന്നും ശോഭ ഏറ്റുവാങ്ങി. അബ്ദുൽ ഖാദർ സഖാഫി, മൊയ്തീൻ മൂടമ്പയിൽ, അബൂബക്കർ പോക്കർ, അബ്ബാസ് കുലബൈൽ, ഫാറൂഖ് ചിനാല, ഹുസൈൻ ഉസ്താദ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് നടന്ന മഹല്ല സംഗമം മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി മൽഹർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ജലാലിയ റാത്തിബ് സിദ്ദീഖ് സഖാഫി ആവളം റിപ്പോർട്ട് അവതരിപ്പിച്ചു. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഭട്ടിപ്പദവ് നേതൃത്വം നൽകി. ഉപ്പള സെവൻ ലോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം സി ഐ ടി ദിനേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക കലാ കായിക രംഗത്ത് സജീവ സാന്നിധ്യമായ ഉപ്പള സെവൻ ലൗസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും വി ഡി കെ കാസർഗോഡും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരുങ്ങാടി ജംഗ്ഷനിൽ നടന്ന ക്യാമ്പ് മഞ്ചേശ്വരം സി ഐ ടി ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പ്രദേശത്ത് നാട്ടുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടി വളരെ നല്ല രീതിയിലുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തുണ്ടാണ്. അപ്പോൾ അത് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ നമ്മുടെ അപകടത്തിൽപ്പെടുന്ന ആളുകൾ, അതുപോലെ മറ്റ് അസുഖമൊക്കെ വരുന്ന ആളുകളെ സഹായിക്കുന്നതിന് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ മേഖലയിൽ നടന്നു വരുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എ ഡി പി പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത, ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ദീപക്, സെവൻ ലൗസ് ക്ലബ് പ്രസിഡന്റ് നസീർ, അജ്മൽ ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഷ്ടതകൾ അനുഭവിക്കുന്ന സഹപ്രവർത്തകരുടെ കണ്ണീരൊപ്പുകയാണ് തയ്യൽ തൊഴിലാളികൾ. യൂണിയന്റെ നേതൃത്വത്തിൽ 13-ാമത്തെ വീടും നിർമ്മിച്ചു കഴിഞ്ഞു. അതിയാമ്പൂരിലെ തയ്യൽ തൊഴിലാളിയായ തങ്കമണിക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം 8-ന് നടക്കും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സഹപ്രവർത്തകരുടെ കഷ്ടതകൾക്ക് പരിഹാരമുണ്ടാക്കുകയാണ്. കൂട്ടായ്മയിലൂടെ വീടില്ലാത്ത സഹപ്രവർത്തകർക്ക് വീട് നിർമ്മിച്ചു നൽകി മാതൃകയാവുകയാണ് ഇവർ. അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലെയും നിർധനരായ തയ്യൽ തൊഴിലാളികൾക്ക് അന്തിയുറങ്ങുന്നതിനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. 13-ാമത്തെ വീടിന്റെ പണി പൂർത്തീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് തയ്യൽ തൊഴിലാളികൾ. അതിയാമ്പൂരിലെ തയ്യൽ തൊഴിലാളിയായ തങ്കമണിക്ക വീട് നിർമ്മിക്കുന്നതിനായി സംസ്ഥാന പ്രസിഡന്റ് മാനുക്കുട്ടൻ സ്ഥാപക ദിനമായ 2018 December 13 തറക്കല്ലിട്ടത്. വീടിന്റെ നിർമ്മാണ പണികൾ പൂർത്തിയായി കഴിഞ്ഞു. 8-ന് കാഞ്ഞങ്ങാട് ജലാസമ്മേളനം സംഘടിപ്പിക്കും. ചടങ്ങിൽ തങ്കമണിക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ സി ബാബു വീടിന്റെ താക്കോൽ കൈമാറും. ജില്ലയിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 5-ാം ജില്ലാ സമ്മേളനം നടന്നു. ജില്ലയിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും രാവിലെ മുതൽ രാത്രി വരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പുവരുത്തണമെന്നും യൂണിഫോം ധരിച്ച് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് സാധാരണ ജനങ്ങളുടെ സർക്കാർ, ആയതിനാൽ പൊതുസ്ഥലങ്ങളിലെ പോലീസ് സാന്നിധ്യം ഫലപ്രദമാക്കണമെന്നും കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 5-ാം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. 2016 നിരസിച്ച പെൻഷൻകാരുടെ അപേക്ഷകൾ പുനഃപരിശോധിച്ച് അർഹരായവർക്ക് നൽകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പടന്നക്കാട് കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി കെ ലംബോദരൻ നായർ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ വി സതീശൻ അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ, കെ ശ്രീകുമാർ, എം വി സുകുമാരൻ നായർ, കെ മാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച അസോസിയേഷൻ അംഗങ്ങളായ കെ വിശ്വനാഥിനെയും കെ പി ആന്റണിയെയും അനുമോദിച്ചു. തുടർന്ന് കുടുംബസംഗമവും കലാപരിപാടികളും നടന്നു. June 29 ആലുവ ടൗൺ ഹാളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയമാക്കണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയുടെ മതേതരത്വത്തെ ബാധിച്ച വൈറസാണ് യോഗി ആദിത്യനാഥ് എന്ന് കോൺഗ്രസ് നേതാവ് എം എം ഹസൻ. പെരിയ കൊലപാതകത്തിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും എം എം ഹസൻ കാസർഗോട്ട് പറഞ്ഞു. കോൺഗ്രസും ബി ജെ പിയും നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് സി പി ഐ നേതാവ് ബിനോയ് വിശ്വം. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ജില്ലയിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കണമെന്ന് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം. കടുത്ത വേനലിൽ കാസർഗോഡ് മധുവാഹിനി പുഴയും വറ്റി വരണ്ടു. മാസങ്ങൾക്ക് മുമ്പേ തന്നെ പുത്തിക പുഴയും പൂർണ്ണമായും വറ്റി വരണ്ടിരുന്നു. ബാല്യകാല ഓർമ്മകൾ ആയിവിറക്കി നായന്മാർ മൂല ടി ഐ എച്ച് എസ് എസ് സ്കൂളിലെ 83-84 വർഷത്തെ എസ് എസ് എൽ സി ബാച്ചിന്റെ ഒത്തുചേരൽ. ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. ലോക്സഭയിലേക്ക് 7 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മത്സരിച്ച അബ്ബാസ് മുതലപ്പാറ ഇത്തവണ മത്സര രംഗത്തില്ല. യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും അബ്ബാസ് മുതലപ്പാറ. ഇതോടെ ഇന്നത്തെ കെ സി എൻ മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.